ഹായ് ഗൈസ്, മലയാളികൾക്ക് പ്രിയപ്പെട്ട പച്ചക്കറികളിൽ ഒന്നാണ് പയർ. പയറിൽ തന്നെ വള്ളിപ്പയർ, കുറ്റിപ്പയർ എന്നിങ്ങനെ വിവിധ ഇനങ്ങളുമുണ്ട്. ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്ന വിളയാണ് പയർ. നമ്മൾ ഇന്ന് കുറ്റിപ്പയറിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. കുറ്റിപ്പയർ നടേണ്ടത് എങ്ങനെ, ഇതിന്റെ പരിപാലനം, വളപ്രയോഗം, ഇത്തരത്തിലെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാനായി ശ്രദ്ധിക്കുക. ഗ്രോ ബാഗ്, ചട്ടി, പ്ലാസ്റ്റിക് ചാക്ക് എന്നിവയിലൊക്കെ കൃഷി ചെയ്യാവുന്ന വിളയാണ് കുറ്റിപ്പയർ. വിത്ത് പാകിയാണ് തൈകൾ മുളപ്പിക്കേണ്ടത്. വിത്ത് മുളച്ചതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞ് ആരോഗ്യമുള്ള തൈകൾ തിരഞ്ഞെടുത്ത് മാറ്റി നട്ടാണ് ഇവയെ വളർത്തിയെടുക്കേണ്ടത്. ഒരു കുഴിയെടുത്താൽ അതിൽ 3-ോ 4-ോ വിത്തുകൾ വരെ ഇടാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിത്തുകൾ നടുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ വെള്ളത്തിൽ മുക്കിവെച്ച് നടുന്നതാണ് നല്ലത്. വേഗത്തിൽ വിത്ത് മുളയ്ക്കുവാനായി ഇത് സഹായിക്കും. മണ്ണ് ചെറുതായി നനച്ച് അധികം ആഴത്തിലാകാതെ വേണം വിത്ത് നടാൻ. രാവിലെയും വൈകുന്നേരവും ചെറുതായി നനച്ചു കൊടുക്കുവാനായും ശ്രദ്ധിക്കണം. നട്ടുകഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് വളപ്രയോഗമൊന്നും നടത്തരുത്. ഇനി പ്രധാന വളപ്രയോഗങ്ങൾ എന്തൊക്കെയെന്നാണ് പറയുന്നത്. ചെടി വളർന്ന് 2-3 ആഴ്ചയ്ക്ക് ശേഷം കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു ചെടിക്ക് 50 മുതൽ 100 ഗ്രാം എന്ന അളവിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് ചെടിയുടെ ചുവട്ടിൽ നിന്നും 1 അടി മാറി മണ്ണ് മാറ്റിയിട്ട് കൊടുക്കാം. ഉറുമ്പിനെ അകറ്റാൻ ഇത് ഗുണം ചെയ്യും. പയറു കൃഷിയിലെ മികച്ച വളം കൂടിയാണിത്. കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ച് 2-3 ദിവസത്തിന് ശേഷം പുളിപ്പിച്ച വെള്ളത്തിന്റെ തെളി നേർപ്പിച്ചതൊക്കെ വളമായി ഉപയോഗിക്കാം. വളപ്രയോഗം നടത്തുമ്പോൾ കൃത്യമായ ഇടവേള നിലനിർത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. മുഞ്ഞ്, തണ്ട് തുരപ്പൻ എന്നീ കീടങ്ങളാണ് പ്രധാനമായും പയറിനെ ആക്രമിക്കുന്നത്. വേപ്പിൻ പിണ്ണാക്കിന്റെ ഉപയോഗം കൊണ്ട് ഈ കീടബാധ നല്ല രീതിയിൽ കുറയ്ക്കുവാനായി കഴിയും. ചെടിയുടെ ആരോഗ്യക്കുറവ് കൊണ്ടും ചൂട് കൊണ്ടും കായ പൊഴിയും. കാപ്പൊഴിച്ചിൽ മാറാനും കീടങ്ങളെ നിയന്ത്രിക്കാനും ഗോമൂത്രത്തിൽ കാന്താരിമുളക് അരച്ചത് ചേർത്ത് നേർപ്പിച്ച് പയർ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കുറ്റിപ്പയർ ചെടി കൃഷിയിലുണ്ട്. കായകൾ അധികം മൂക്കുന്നതിന് മുമ്പ് പറിക്കുവാനായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിളയാൻ നിർത്തുമ്പോൾ കായ്ഫലം കുറഞ്ഞുപോകും. ടെറസിൽ അടുക്കളത്തോട്ടം ഒരുക്കുന്നവർക്ക് വളരെ ഉചിതമായ പയറിനമാണ് കുറ്റിപ്പയർ. വീട്ടാവശ്യത്തിന് ആവശ്യമായ വിളവ് ഈയൊരു ഇനത്തിൽ നിന്ന് ലഭിക്കുമെന്നത് ഉറപ്പാണ്. കോഴി വളർത്തുന്നവരാണെങ്കിൽ കോഴിവളം ഇട്ട് കൊടുക്കുന്നതും പയറിന്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. പിന്നെ ഇവയിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ്, നല്ല ആരോഗ്യത്തോടെ വളരുന്ന ചെടിയാണെങ്കിലും പൂക്കുകയോ കായ്ഫലമില്ലാതിരിക്കുകയോ ആയ അവസ്ഥ. ഇങ്ങനെ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം. 3-3 ഇലകൾ വെച്ച് കണക്കാക്കി അതിൽ 2 ഇല പിച്ചിയിട്ട് 1 ഇല നിർത്തിപ്പോകുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടിയിൽ കായ്ഫലം ഉണ്ടായി വരും. വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.